കാലവർഷം കരുത്താർജിച്ചതോടെ ഹൈറേഞ്ചിൽ ആശങ്കയേറുകയാണ്. ജൂണിൽ പെയ്യാൻ മടിച്ചു നിന്ന മഴ പെരുമഴയായി മാറുമോ എന്ന ആശങ്ക കാർഷിക മേഖലയ്ക്കുണ്ട്. ഓരോ കാലവർഷവും കണ്ണീർച്ചാലാണ് ഹൈറേഞ്ചിന് സമ്മാനിക്കുന്നത്. പെട്ടിമുടി ദുരന്തമാണ് സമീപകാലത്തെ കണ്ണീരോർമ്മ. വർഷങ്ങൾ പിന്നിടുമ്പോഴും മാനവിരണ്ട് കാർമേഘം മൂടിയാൽ മലയോര ജനതയുടെ മനസ്സിൽ തീമഴ പെയ്യും. പെട്ടിമുടി വന്ന് സംഭവം വന്ന് ഇപ്പയും നമുക്ക് ഒരു മനസ്സിൽ ഇരിക്കി അതിനാൽ ഇന്ന മഴയില യാർക്കും ഒരു അപകടം വരക്കൂടാതെന്ന് കടവൽക്കിട്ട് മഴ ഇരിക്ക കൂടുമോ എന്നമോ മഞ്ഞിച്ചാൽ വരുമാ പെട്ടിമുടി ഇല്ലാമ നല്ല മാതിരി വരുമാ എന്നുള്ളത് ഭയമത്താ ഇരുന്നാലും യാർക്കും എന്ത ഫലമില്ലാമോ. 2018 പ്രളയകാലം തീർത്ത വൻ ദുരിതം പിന്നെയും പെരുമഴ പലതവണ പെയ്തു. സ്വരുക്കൂട്ടിയതെല്ലാം നിമിഷ നേരം കൊണ്ട് ഉരുൾ കവർന്ന പലരും അതിജീവനത്തിന് വേണ്ടി ഈ മണ്ണിൽ പൊരുതുന്നുണ്ട്. നഷ്ടമായ ഉറ്റവർ തിരികെ വരില്ല എന്ന് അറിഞ്ഞിട്ടും പിൻവിളിക്ക് കാതോർക്കുന്നവരുമുണ്ട്. കാർഷിക മേഖലയ്ക്കും പോയ മഴക്കാലങ്ങൾ നല്ലതല്ല സമ്മാനിച്ചത്. മണ്ണിടിഞ്ഞും മലയിടിഞ്ഞും ഏക്കറുകണക്കിന് കൃഷി ഇല്ലാതായി. തോരാ മഴയിൽ കാർഷികോൽപ്പന്നങ്ങൾ ചീഞ്ഞഴുകി. ഇടുക്കിയിലെ ഏലം കർഷകർക്കായിരുന്നു കൂടുതൽ നഷ്ടം. എന്നിട്ടും എങ്ങും പോകാതെ പ്രകൃതിക്ഷോഭങ്ങളോട് മല്ലിട്ട് ജീവിക്കുന്ന ഹൈറേഞ്ച് ജനത പ്രാർത്ഥനയുടെ നിമിഷങ്ങളിലാണ്, ഒന്നും സംഭവിക്കാതിരിക്കാൻ. സീ മലയാളം ന്യൂസ്, ഇടുക്കി. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.